പത്താം വയസ്സിൽ തട്ടിക്കൊണ്ടുപോയി. 8 വർഷത്തോളം കൊടിയ പീഡനം. എന്നിട്ടും വേട്ടക്കാരനെ വെറുക്കാത്ത ഇര. പതുക്കെ ടിവിയും റേഡിയോയും ഉപയോഗിക്കാൻ അയാൾ ആ പെൺകുട്ടിയെ അനുവദിച്ചു. അവൾക്കായി പുസ്തകങ്ങൾ വാങ്ങി നൽകി. നിരന്തരം ബലാത്സംഗം ചെയ്യുമ്പോഴും അയാൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. 1998 മാർച്ച് 2 ഓസ്ട്രേലിയയിലെ വിയറ്റ്നയിലെ തെരുവിലൂടെ പതിവ് പോലെ അമ്മയോട് പിണങ്ങി സ്കൂളിലേക്ക് പോയ ആ പെൺകുട്ടി ആത്മഹത്യയെ കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത്. അപ്രതീക്ഷിതമായി പാഞ്ഞെത്തി തന്റെ മുന്നിൽ നിന്ന മിനി വാനിൽ നിന്നും പുറത്തേക്ക് നീണ്ട 2 കൈകൾ ആ 10 വയസ്സുകാരിയെ വാനിലേക്ക് വലിച്ചിട്ട് അതിവേഗം കടന്നുപോയി. പോലീസ് പലതരത്തിൽ അന്വേഷിച്ചിട്ടും പിന്നീട് 8 വർഷത്തോളം ആ കുട്ടിയെ കുറിച്ച് ആർക്കും ഒരു വിവരവും ഇല്ലായിരുന്നു. ഒടുവിൽ 2013 ഫെബ്രുവരി 28 തന്റെ 18-ാം ജന്മദിനത്തിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു നിമിഷത്തിൽ അവൾ തടവ് ചാടി. ഒടുവിൽ നദാഷ കബൂഷ് എന്ന 18-കാരി തടവിൽ കിടന്ന 3096 ദിവസങ്ങൾ പുസ്തകമാക്കി. പിന്നാലെ ഡോക്യുമെന്ററിയും സിനിമയും പുറത്തിറങ്ങി. 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെ തന്നെ നിരന്തരം പീഡിപ്പിച്ച വൂൾഫ്ഗാങ് പൈക്ലോപ്പിളിനെ അവൾ വെറുത്തില്ല, മറിച്ച് അയാളുമായി അവൾ സവിശേഷമായ ഒരു ബന്ധം സൂക്ഷിച്ചു. ഇത് പിന്നീട് ഇരയ്ക്ക് വേട്ടക്കാരനോട് തോന്നുന്ന സ്നേഹമായി, സ്റ്റോക്ക്ഹോം സിൻഡ്രമായി വിലയിരുത്തപ്പെട്ടു. തന്റെ ആത്മകഥയിൽ നദാഷ കബൂഷ് അന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയ ദിവസം ഞാൻ അമ്മയുമായി വഴക്കിട്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് നടക്കുകയായിരുന്നെന്ന് എഴുതി. അവൾ തന്റെ തടവ് ജീവിതം വെറുത്തപ്പോഴും പൈക്ലോപ്പിനെ തള്ളി പറയാൻ തയ്യാറായില്ല. തടവറയിൽ വെച്ച് അയാൾ അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. മാനസികമായി നദാഷയെ തളർത്താൻ അയാൾ നിരന്തരം ശ്രമിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൊലപ്പെടുത്തുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തി. ആദ്യമൊക്കെ അവൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അയാൾ അവളെ വീട്ടിനുള്ളിലെ ചെറിയ സ്ഥലത്ത് സഞ്ചരിക്കാൻ അനുവദിച്ചു. പതുക്കെ ടിവിയും റേഡിയോയും ഉപയോഗിക്കാൻ അനുവദിച്ചു. ബിബി എന്ന് പേര് മാറ്റി. അവൾക്കായി പുസ്തകങ്ങൾ വാങ്ങി നൽകി. പലപ്പോഴും നിരന്തരം ബലാത്സംഗം ചെയ്തു. ഒരേ സമയം ആ കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോഴും അയാൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ വീടിന് പുറത്ത് ഗാർഡനിൽ ഇറങ്ങാൻ അവൾക്ക് അനുവാദം ലഭിച്ചു. പക്ഷെ എപ്പോഴും പൈക്ലോപ്പിലിന്റെ നിരീക്ഷണത്തിലായിരിക്കും. 2013 ഫെബ്രുവരി 28 തന്റെ 18-ാം വയസ്സിൽ തന്നെ തട്ടിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച അതേ മിനി വാൻ കഴുകാൻ പൈക്ലോപ്പിൽ നദാസായോട് ആവശ്യപ്പെട്ടു. ഈ സമയം വന്നൊരു ഫോൺ കോൾ എടുക്കാനായി പൈക്ലോപ്പിൽ പോയ സമയത്ത് നദാഷ റോട്ടിലേക്ക് ഇറങ്ങി. വഴിയാത്രക്കാരോട് താൻ നദാഷ കബൂഷ് ആണെന്നും പോലീസിനെ വിളിക്കണമെന്നും കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല. ഒടുവിൽ 71 വയസ്സുള്ള അയൽവാസി ഇൻകേഡിയുടെ ജനലിൽ അവൾ അടിച്ച് നിലവിളിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പോലീസിനെ വിളിക്കുകയും അവർ നദാഷയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 8 വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ കണ്ടെത്തിയത് നദാഷ എന്ന പെൺകുട്ടിയെയാണെന്ന് വിശ്വസിക്കാൻ പോലീസിന് ആദ്യം കഴിഞ്ഞില്ല. പിന്നീട് ശരീരത്തിലെ ചില അടയാളങ്ങളും 10 വർഷം മുമ്പ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ അവളുടെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ടും ഒപ്പം ഒരു DNA ടെസ്റ്റും നടത്തി രക്ഷപ്പെട്ടെത്തിയ പെൺകുട്ടി നദാഷ കബൂഷ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതിനകം തന്നെ BMW കാറിൽ രക്ഷപ്പെട്ട പൈക്ലോപ്പിൽ വിയന്നായിലേക്കുള്ള ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. രക്ഷപ്പെട്ടെത്തിയ നദാഷ കബൂഷ് തന്റെ ആത്മകഥയായ 3096 ദിവസങ്ങൾ എന്ന പുസ്തകം 2010 പുറത്തിറക്കി. 2013 പുസ്തകത്തെ അടിസ്ഥാനമാക്കി 3096 ദിവസങ്ങൾ എന്ന സിനിമയും പുറത്തിറങ്ങി. എന്താണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം? ഇരയും വേട്ടക്കാരനും തമ്മിൽ ഒരു സൗഹൃദം സാധ്യമോ? വർത്തമാനകാലത്ത് തട്ടിക്കൊണ്ടുപോകുന്നവരും ബന്ദികളാക്കപ്പെട്ടവരും തമ്മിലുണ്ടാകുന്ന സൗഹൃദ ബന്ധത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. 50 വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ 1973 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഒരു ബാങ്ക് കവർച്ചയ്ക്കിടെ 4 ബാങ്ക് ജീവനക്കാരെ ബന്ദികളാക്കി കവർച്ചക്കാർ പിടികൂടിയപ്പോഴാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത്. അന്ന് ബന്ദികളാക്കപ്പെട്ടവർ കവർച്ചക്കാർക്കെതിരെ കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറാകാതെ കവർച്ചക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. ഈ ഒരു സംഭവമാണ് പിന്നീട് ഇത്തരമൊരു ആശയത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കപ്പെട്ടത്. ആദ്യകാലത്ത് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ നോർമൽ സ്റ്റോക്ക് സിൻഡ്രം എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് ബന്ദിയാക്കപ്പെടുന്ന നാടകങ്ങൾ വർദ്ധിക്കുകയും ബന്ദികളാക്കപ്പെട്ടവർ തങ്ങളെ ബന്ദികളാക്കിയവരുമായി കൂടുതൽ അടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെയാണ്
ഈ ഒരു സ്ഥിതി വിശേഷത്തെ സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. സ്വീഡിഷ് ക്രിമിനോളജിസ്റ്റും സൈക്യാട്രിസ്റ്റുമായ നിൽസ് ബെജറോട്ടാണ് ഈ വാക്കിന്റെ ഉപജ്ഞതാവെന്ന് കരുതപ്പെടുന്നു. ഗാർഹിക പീഡനത്തിന്റെ ഇരകളോ ബാല്യകാലത്ത് ലൈംഗിക ദുരുപയോഗത്തിന് ഇരയായവരോ ഇത്തരം സന്ദർഭങ്ങളിൽ സ്റ്റോക്ക്ഹോം സിൻഡ്രമിന് വിധേയരാകുന്നതായി പിന്നീട് മനഃശാസ്ത്രജ്ഞർ വിശദമാക്കി. എന്നാൽ ഇന്നും ഇത് അതിജീവന തന്ത്രമാണോ അതോ ഒരുതരം മാനസികാവസ്ഥയാണോ എന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നു.